കിഡ്നാപ്പ് ചെയ്യപ്പെട്ട 12 വയസ്സ് മാത്രം പ്രായമുള്ള രണ്ട് കുട്ടികൾ ഈ കിഡ്നാപ്പറുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്ന ഒരു കഥയാണ് ദി ബോയ് ബിഹൈൻഡ് ദ ഡോർ എന്ന ചിത്രത്തിന്റെ പ്രധാന പശ്ചാത്തലം. നമ്മൾ കുറെ കാലമായിട്ട് കണ്ടും കേട്ടും പതിഞ്ഞ അതേ ഒരു പശ്ചാത്തലം ആണെങ്കിലും ഇതിലെ മികച്ച പെർഫോമൻസ് കൊണ്ടും മികച്ച ക്യാമറ വർക്കുകളും അല്ലെങ്കിൽ ഗംഭീരമായ സൗണ്ട് ഡിസൈൻ ഒക്കെ കൊണ്ട് തന്നെ മേക്കിങ്ങിലെ മികവ് കൊണ്ട് മറ്റ് സിനിമകളിൽ നിന്നും ഈ ഒരു ജോണർ ഫോളോ ചെയ്യുന്ന മറ്റ് സിനിമകളിൽ നിന്നും സ്റ്റാൻഡേർഡായിട്ട് നിൽക്കുന്നുണ്ട് ഈ ബോയ് ബിഹൈൻഡ് ദ ഡോർ എന്ന ചിത്രം. ബോബി കെവിൻ എന്നീ രണ്ട് കഥാപാത്രങ്ങൾ ഒരു 10-12 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഒരു രണ്ടുപേരും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയതുകൊണ്ട് തന്നെ ഈ രണ്ടുപേരും കിഡ്നാപ്പ് ചെയ്യപ്പെട്ടിട്ടും രക്ഷപ്പെടാൻ കഴിവുണ്ടായിട്ടും അല്ലെങ്കിൽ രക്ഷപ്പെടാൻ അവസരം ഉണ്ടായിട്ടും ഈ ബോബി എന്ന കഥാപാത്രം ഒറ്റയ്ക്ക് പോകുന്നില്ല. തന്റെ ഉറ്റ കൂട്ടുകാരനായ ഈ കെവിൻ എന്ന കഥാപാത്രത്തെ കൂടെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ ബോബി എന്ന കഥാപാത്രം നടത്തുന്ന ശ്രമങ്ങളാണ് ഈ സിനിമയിലൂടെ നിങ്ങളെ നമുക്ക് കാണിച്ചു തരുന്നത്. നോർമലായിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള കിഡ്നാപ്പിംഗ് സംബന്ധമായ സിനിമകളൊക്കെ കാണുമ്പോൾ തന്നെ ഒരു ഭാർഗവീ നിലയം പോലത്തെ ഒരു വീടൊക്കെ എടുത്തിട്ടായിരിക്കും കാണിക്കുക. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നല്ല, സാധാരണ നോർമലായിട്ടുള്ള നമുക്ക് പുറമേ നിന്ന് കണ്ടാൽ അങ്ങനത്തെ ഒരു സംഭവമേ അവിടെ നടക്കുന്നില്ല എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു നോർമൽ ഹൗസ്. അതായത് പ്രത്യേകിച്ച് 100 കണക്കിന് മുറികളോ അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ടുകളോ അങ്ങനെയൊന്നുമില്ല, സിമ്പിൾ സാധന കാര്യങ്ങളൊക്കെ ഉള്ള ഒരു നോർമൽ വീട്. ആ വീട്ടിലേക്കാണ് ഇവർ കിഡ്നാപ്പ് ചെയ്യപ്പെടുന്നത്. പോരാത്തന് ഈ ഒരു കഥാപാത്രം ഒരു 10-12 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആ ഒരു പ്രായത്തിലുള്ള ഒരു കുട്ടി എന്തൊക്കെ മണ്ടത്തരങ്ങൾ കാണിക്കും അല്ലെങ്കിൽ എന്ത് രീതിയിലൊക്കെ ആ കുട്ടി പ്രതികരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു കുട്ടിയുടെ കണ്ണിലൂടെ കണ്ടുകൊണ്ടാണ് ഈ സിനിമയിലെ പല കാര്യങ്ങളും എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിലെ മികവുകൊണ്ട് നമുക്ക് ആ ഒരു പല കാര്യങ്ങളും നമുക്ക് വളരെ വ്യക്തമായിട്ടും വളരെ റിയലിസ്റ്റിക് ആയിട്ടും തോന്നാറുണ്ട് സിനിമയുടെ പല ഭാഗങ്ങളിലും. പ്രത്യേകിച്ച് ഈ കുട്ടി ചെയ്യുന്ന ഒരുപാട് മണ്ടത്തരങ്ങൾ അല്ലെങ്കിൽ നമ്മളിപ്പോൾ നോർമലായിട്ട് കുറച്ചും കൂടി മെച്ചുവേർഡ് ആയിട്ടുള്ള ആൾ ചെയ്യുന്നതിലും കൂടുതൽ അബദ്ധങ്ങളാണ് ഈ കുട്ടി പല സമയത്തും ചെയ്തു പോകുന്നത്. പോരാത്തന് ഈ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള ഈ രണ്ട് കുട്ടികളും ഗംഭീര പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഇവരെ തന്നെയാണ് ഈ ഹാർട്ട് ഓഫ് ദി മൂവി എന്ന് പറയാം നമുക്ക്. പോരാത്തന് മറ്റു പല കഥാപാത്രങ്ങളുണ്ട്, അതിലേക്ക് ഞാൻ വരുന്നില്ല, സ്പോയിലർ ആവും. അപ്പോൾ പ്രധാനപ്പെട്ട ഈ രണ്ട് കഥാപാത്രങ്ങൾ അതിഗംഭീരമായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ചില സമയത്തൊക്കെ സ്റ്റോറി ലൈൻ ചില നേരത്തൊക്കെ പ്രെഡിക്റ്റബിൾ ആണ്. നമ്മൾ നേരത്തെ കുറേ കാലമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ള പല സ്ലാഷർ ഹൊറർ മൂവീസിൻ്റെയും അതേ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നൊരു സിനിമയാണെന്ന് പറയാം. പക്ഷേ എന്നിരുന്നാലും ഞാൻ ഈ പറഞ്ഞ ഈ സ്റ്റോറി ലൈനിലെ സിമിലാരിറ്റി ഉണ്ടെങ്കിലും നമ്മൾ ഈ സിനിമ നമ്മളെ പ്രധാനമായിട്ട് ആകർഷിക്കുന്ന എന്നെ പ്രധാനമായിട്ട് പിടിച്ചെടുത്തിയ പ്രധാന ഘടകങ്ങളിൽ ഒന്ന് ഇതിലെ സൗണ്ട് ഡിസൈനും ക്യാമറ വർക്കുകളാണ്. ഗംഭീര സൗണ്ട് ഡിസൈൻ എന്ന് പറഞ്ഞാൽ പറയാതിരിക്കാൻ വയ്യ. ഞാൻ കേട്ടത് ഭയങ്കര ഹൈ സൗണ്ട് വെച്ച് ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടാണ് ഞാൻ ഈ സിനിമ കണ്ടത് തന്നെ. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഈ സിനിമയിൽ ഉടനീളം ഒരു ഹാർട്ട് ബീറ്റ് സൗണ്ട് ഉണ്ട്. നമ്മൾ ഈ പ്രധാന കഥാപാത്രമായ ബോബി എന്ന ആ കുട്ടിയുടെ ഹാർട്ട് ബീറ്റാണ് നമുക്ക് ഈ സിനിമയിൽ ഉടനീളം നമുക്ക് കേൾപ്പിച്ചു തരാം. അപ്പോൾ ഈ കുട്ടി എപ്പോഴൊക്കെ ഹാർട്ട് ബീറ്റ് ഈ കുട്ടിയുടെ കൂടുന്ന ആ സീക്വൻസുകളിലൊക്കെ കാണുന്ന നമുക്കും നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടുന്ന പോലെ നമുക്ക് തോന്നുന്നു. ആ രീതിയിൽ അത്രയധികം ഇൻറ്റൻസ് ആയിട്ടാണ്, അല്ലെങ്കിൽ ഒരു സീറ്റഡ്ജ് ത്രില്ലർ എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ സിനിമ ഒരുക്കിയിട്ടുള്ളത്. ഉണ്ട് ഇല്ല എന്നല്ല, ഒരുപാട് ഫ്ലോസ് ഉണ്ട്. അതായത് പല സിനിമകളിലെയും റിപ്പീറ്റേഷൻ അല്ലെങ്കിൽ സിമിലാരിറ്റി നമുക്ക് തോന്നും. പ്രത്യേകിച്ച് ഇതിലെ ക്ലാസിക് ഹൊറർ ചിത്രമായ നമ്മുടെ സ്റ്റാൻലി കുബ്രിക്കിന്റെ ഷൈനിങ്ങും അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ള ഡോൺ ബ്രീത്തോ ആയിട്ടൊക്കെ ഒരുപാട് സിമിലാരിറ്റീസ് അങ്ങനെ നമുക്ക് തോന്നും. പക്ഷേ ഇതൊന്നും കോപ്പി അടിച്ച പോലെയല്ല, ഇൻസ്പയർഡ് ആയിട്ട് ചെയ്ത പോലെയാണ് നമുക്ക് പല സമയത്തും തോന്നുന്നത്. ഈ ഹാർട്ട് ബീറ്റിന്റെ സൗണ്ട് മാത്രമല്ല, ഇപ്പോൾ ഡോർ തുറക്കുന്ന സൗണ്ട് അല്ലെങ്കിൽ ഫുട് സ്റ്റെപ്പിന്റെ സൗണ്ടുകളൊക്കെ എന്നിങ്ങനെ സൗണ്ട് ഡിസൈനിങ്ങിൽ അതിമനോഹരമായ വർക്കാണ് ഇവർ ചെയ്തു വെച്ചിട്ടുള്ളതെന്ന് പറയേണ്ടി വരും. പോരാത്തതിന് ഇതിൻ്റെ ക്യാമറ വർക്കുകളും ഗംഭീരം തന്നെയായിരുന്നു. കാരണം നമ്മൾ സ്ഥിരം കാണുന്ന ആ ഒരു മോഡല്ല, ഒരു പ്രത്യേകതരം ഒരു ഡാർക്ക് മോഡുണ്ട് ഈ സിനിമയ്ക്ക്, അത് തുടക്കം മുതൽ അവസാനം വരെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ ടെക്നിക്കലി എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു സിനിമയാണ് ഈ ബോയ് ബിഹൈൻഡ് ദ ഡോർ എന്ന് പറയാം. പക്ഷെ സ്റ്റോറി ലൈൻ വെച്ചിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ നിങ്ങൾക്ക് പല സമയത്തും ക്ലീശേ പോലെ തോന്നിയേക്കാം. പ്രത്യേകിച്ച് ശരിയാണ്, അവസാനം ഒരു ക്ലൈമാക്സ് പോർഷനിലേക്ക് എത്തുമ്പോഴേക്കും ഈ സിനിമയുടെ ഗ്യാസ് തീരുന്ന പോലെ നമുക്ക് തോന്നും. കാരണം ആ അത്ര നേരം കണ്ട ആ ഒരു ഇൻറ്റൻസിറ്റി പിന്നീട് അങ്ങോട്ട് കിട്ടുന്നില്ല. പക്ഷേ ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് എടുത്തു പറയേണ്ടത് തന്നെ ആദ്യ ഭാഗങ്ങളിൽ വളരെ നല്ല രീതിയിൽ ത്രില്ലടിപ്പിക്കാൻ ഈ സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട്. അവസാനത്തിലേക്ക് വരുന്ന ആ പോരായ്മകൾ ഒഴിച്ചു നിർത്താൽ ഓവറോൾ നോക്കുമ്പോൾ ഒരു നല്ല ത്രില്ലർ ചിത്രം തന്നെയാണ് ഈ ബോയ് ബിഹൈൻഡ് ദ ഡോർ. ഇപ്പോൾ ഡോൺ ബ്രീത്ത് പോലെയോ ഷൈനിങ് പോലെയുള്ള ചിത്രങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊക്കെ കണ്ടു കഴിഞ്ഞവർക്കും ഒരു വട്ടം കാണാൻ പറ്റുന്ന നല്ലൊരു ചിത്രം തന്നെയാണ്. ഓൾറെഡി നിങ്ങൾ ഈ ചിത്രം കണ്ടവരാണെങ്കിൽ ചിത്രത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ ഉൾപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.